എന്റെ മോനെ നമസ്കാരം നമസ്കാരം വണക്കം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ് നമ്മളിതേ കോയമ്പത്തൂർക്ക് പോകണയാണ് നമ്മൾ കോയമ്പത്തൂരുള്ള ലുവിയയിലേക്കാണ് പോകുന്നത് വടക്കാഞ്ചേരി എത്തി അപ്പോൾ ഇവിടം വരെ എത്തിയത് നിങ്ങൾ പോയി കണ്ടിട്ടും വാ അപ്പോഴേക്കും ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം ഓക്കെ നമ്മൾ നമ്മുടെ യാത്രയെ തുടങ്ങി യാത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോയമ്പത്തൂരുള്ള ലുവിയ ഇൻഡസ്ട്രീസിലേക്കാണ് നമ്മളുടെ വണ്ടിയുടെ ഒരു ഒട്ടുമിക്ക എല്ലാ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആണെങ്കിലും ലുവിയയിൽ നിന്ന് തന്നെയാണ് വിൻഷീൽഡ് ആവട്ടെ ടോപ്പ് റാക്ക് ആവട്ടെ സാഡിൽ സ്റ്റേ ആവട്ടെ അങ്ങനത്തെ പിന്നെ ബാഷ് പ്ലേറ്റ്സ് ഹാൻഡിൽ ബാർ റേസേഴ്സ് എല്ലാം തന്നെ നമ്മൾ ലുവിയയുടെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വന്നൊരു ബാഷ് പ്ലേറ്റിൽ ഒരു ചെറിയ മെഷർമെൻറ്റ് ഡിഫറൻസസ് ഉണ്ട് അപ്പോൾ അവിടെ പോയി ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടിയും ബെറ്റർ ഫിറ്റായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ പോയി ചെയ്യാം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് എന്താ പറയുക ലോക്ക്ഡൗണിനൊക്കെ ശേഷം ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻ്റർസ്റ്റേറ്റ് പോകുന്നത് സ്റ്റേ ഒന്നുമില്ല രാവിലെ പോയി വൈകിട്ട് വരും അപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് പോകുമ്പോൾ എന്താണ് ഞാൻ അന്വേഷിച്ചവരോടൊക്കെ പറഞ്ഞത് ഇ പാസ് ഒന്നും വേണ്ട വെറുതെ പോയാൽ മതി എന്നാണ് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം ഇപ്പോൾ രണ്ടാമത് കോവിഡ് കേസൊക്കെ കുറച്ച് സ്ട്രോങ് ആയിക്കണോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ ഒരു ചോദ്യം കേട്ടോ ഏത് ലൈറ്റ്സാണ് ഏത് ഫോഗ് ലാംപ്സാണ് ചേട്ടൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എച്ച് ജെ ജി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ഓക്സിലറി ലൈറ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല പവർഫുൾ ലൈറ്റ്സാണ് ഞാനിപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി ഞാനിത് യൂസ് ചെയ്യുന്നത് ഒന്നര വർഷം ആവാറായി ഒന്നര വർഷമല്ല രണ്ട് വർഷം ആവാറായി മെയ്യോട് മെയ് ആകുമ്പോൾ രണ്ട് വർഷമാകും 2019 മെയ്യിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇപ്പോഴും ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്നും കുറഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം കണ്ടോ എത്ര ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് തന്നെ ഇതുവരെയായിട്ടും ഇതിനകത്തൊരു തരി പവർ കുറഞ്ഞിട്ടില്ല അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ എത്രത്തോളം ലൈറ്റ് ഉണ്ടോ അതേ സാറ്റിസ്ഫൈഡ് തന്നെയാണ് ഞാനിപ്പോഴും ഈ ലൈറ്റ്സിൽ പ്രൈസും അന്ന് എനിക്ക് വളരെ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ്സിലാണ് ഞാൻ ബാംഗ്ലൂർ ജെ സി റോഡിൽ പോയപ്പോൾ എടുത്തത് ഞാനിട്ട് ഇവിടെ വന്നിട്ട് ഇതിനകത്തൊരു ത്രീ വേ സ്വിച്ചും കൊടുത്തിട്ട് പാസ്ലോട്ടും കൂടിയും കയറ്റി കൊടുത്തു അപ്പോൾ നൈറ്റൊക്കെ പോകുമ്പോൾ അതാണ് കുറച്ചും കൂടി എളുപ്പം നമുക്കൊരു ഫ്യൂൽ അടിക്കാം പൊങ്ങം പമ്പ് എല്ലാവർക്കും അറിയാവുന്നൊരു പമ്പായിരിക്കും മിക്ക റൈഡേഴ്സിനും അറിയാവുന്നൊരു പമ്പായിരിക്കണം ഇവിടെ അടുത്തൊരു കഫേ കോഫിയുടെ ഒക്കെ ഉണ്ട് പെട്രോൾ അടിക്കാം 4324 പേടിഎം കറോ അത് തന്നെ ഫസ്റ്റ് അപ്പോൾ തിരിച്ച് ബാക്ക് ഓൺ റോഡ്സ് രാവിലെ തന്നെ ചെറിയ കഴുത്ത് തന്നെയൊക്കെ ഉണ്ട് പിന്നൊരു കാര്യം ഞാൻ ഗ്ലൗസ് എടുത്തു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റൈനോക്സിൻ്റെ റിവ്യൂ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ പറഞ്ഞു ഉടനെ ഈ ഗ്ലൗസ് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു കുറച്ച് പിരിട്ടാണ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ റൈനോക്സിൻ്റെ സ്റ്റോമി ഓട്ടോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ടി ബി ജിയിൽ നിന്ന് കുറച്ച് വെളിച്ചമൊക്കെ ആകുമ്പോഴേക്കും കാണിച്ചു തരാം ഗ്ലൗസൊക്കെ അപ്പോൾ ഒരു ലോങ് റൈഡ് റിവ്യൂയും കൂടി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അടിക്കാൻ പറ്റും ഇവിടെ ക്യാഷ് മാത്രം ഇവിടെ ക്യാഷ് ഉള്ളി അവിടെ ഫാസ്റ്റാഗ് ഉള്ളി ക്യാഷ് ഫാസ്റ്റാഗ് കുഴപ്പമില്ല പക്ഷെ ഒരു ലൈനെ അവർ എടുത്ത് കളഞ്ഞു ഇവിടെ എപ്പോഴും അറിയാമല്ലോ യൂട്യൂബിലൊക്കെ തരംഗമായിട്ടുള്ളൊരു ടോൾ പ്ലാസയാണ് ടോൾ എടുത്ത് കളഞ്ഞത് പിന്നെ ഫാസ്റ്റാഗ് മാക്സിമം എല്ലാവരും തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ ഇവിടെ ഫാസ്റ്റാഗ് ഫാസ്റ്റായിട്ടുണ്ടോ പ്രോസസ്സ് ഫാസ്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല ബട്ട് യൂഷ്വൽ ഫാസ്റ്റാഗ്സ് ആർ വെരി ഈസി അതാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും എളുപ്പം പാലിയേക്കര ക്രോസ് ചെയ്തു നമ്മളിപ്പോൾ ഓൾറെഡി 50 കിലോമീറ്റർ ക്രോസ് ചെയ്തു 50 കിലോമീറ്ററിലാകെ
പെട്രോൾ അടിക്കാൻ മാത്രം നമ്മൾ നിർത്തിയിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് കണ്ടിന്യൂസ് റൈഡായിരുന്നു. ഞാൻ എൻ്റെ ഒരു പ്ലാനിങ് വടക്കാഞ്ചേരി എവിടെയെങ്കിലും നിർത്താം എന്നാണ്. വടക്കാഞ്ചേരി എവിടെയെങ്കിലും നിർത്തിയിട്ട് ചായ കുടിച്ചിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു നൈസ് 10-87 കിലോമീറ്റർ നമ്മൾ ഓടിച്ച്, 87 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് എവിടെയെങ്കിലും കയറുന്ന ചായ കുടിക്കാം. ഒരു ചായയും കുടിച്ചിട്ട് അടുത്ത വിളി വിളിക്കാം. ഈസ്റ്റോ ഇങ്ങനെ ചായ കുടിച്ചിട്ട് പോവാം. അവിടെ കയറിയില്ല ബോയ്സ്, അവിടെ ഞാൻ നോക്കിയപ്പോൾ അണ്ണന്മാരൊക്കെ കംപ്ലീറ്റ് തുപ്പിയും കാര്യങ്ങളൊക്കെ ഇറങ്ങും. തുപ്പി ഇറങ്ങേൻ്റെ അല്ല, കൊറോണയാണ്, അവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഇപ്പുറം ഞാൻ നോക്കിയപ്പോൾ തൊട്ട് മുന്നിൽ ഒരു കടയ്ക്ക് വലിയ തിരക്കില്ല, അന്ന് അവിടെ പോയി കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെ, ചായ കുടിച്ച് നമ്മളിറങ്ങനെയാണ് രണ്ടാമത്. ഇനി നമുക്ക് ഏകദേശം ഒരു 90 കിലോമീറ്റർ അടുത്തും കൂടിയും കവർ ചെയ്യാനുണ്ട്. 90 കിലോമീറ്ററും കൂടിയും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. ഫോൺ ചാർജറിട്ടിട്ടുണ്ട്. നമുക്ക് കോയമ്പത്തൂർ എത്തിയിട്ട് ലൊക്കേഷൻ ഇട്ടാൽ മതി. ലൈക്ക് കോയമ്പത്തൂർ തിരിയണവരെ എനിക്കറിയാം. അവിടെ നിന്ന് പിന്നെ കുറച്ചുള്ളിലോട്ട് നീങ്ങിയിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ വന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ കാണാം. അങ്ങനെ നമ്മളിത് വാളയാർ പരമശിവത്തിൻ്റെ വാളയാർ എത്തി. ഇതാണ് കേരള ആർ ടി ഒ ചെക്ക് പോസ്റ്റ്. ഒരാളുമില്ല, നമ്മൾ യൂഷ്വലി പോകുന്ന പോലെ കയറി പോവാം. കേരള സൈഡിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആർ ടി ഒ ചെക്ക് പോസ്റ്റിൽ യൂഷ്വലി ടാക്സികൾ വന്ന പോലെ തന്നെ അവിടെ കയറി പെർമിറ്റ് എടുത്തിട്ട് അവർ പോകുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ചും കൂടിയും കഴിയുമ്പോൾ, കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് തമിഴ്നാട് ബോർഡർ എത്തുന്നത്. ഒരു പാലത്തിൻ്റെ അടുത്തായിട്ടാണ്. തമിഴ്നാടായി, ഇവിടെയൊന്നും നത്തിങ് ഒരാളുമില്ല. യൂഷ്വൽ നമ്മൾ പോകുന്ന പോലെ തന്നെ ട്രാവൽ ചെയ്ത് പോവാം. ഒരു ചെറിയ യൂട്ടേൺ എടുത്ത് നമ്മളപ്പുറത്തോട്ട് പോകണതാണ്. നമ്മൾ A2B എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയാണ് ഫുഡ് കഴിക്കുന്നത്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. തമിഴ്നാട്ടിലോട്ടും അല്ലെങ്കിൽ കർണാടക ഏരിയയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയാം A2B വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചെയിനാണ് ഇവിടുത്തെ തന്നെ. അപ്പോൾ നമുക്ക് A2B കയറി, ഞാൻ ഈ യൂട്ടേൺ മിസ്സായിപ്പോയി. നമുക്ക് ഇവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും നമുക്കങ്ങ് പോവാം. ഇവിടെ ഫുഡ് എത്തി, സാമ്പാർ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. കംപ്ലീറ്റ് തിരക്കാണ്, അങ്ങനെ കഴിച്ചിട്ട് വണ്ടിയിൽ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് റോട്ടിലേക്ക് ഇറങ്ങാം. 60 മിനിറ്റ്സ് എന്നാണ് ഗൂഗിൾ വെച്ച് കാണിക്കുന്ന ടൈം. നമുക്ക് നോക്കാം. കോയമ്പത്തൂർ ടൗണിൽ കയറണം, അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ നമ്മളിത് കോയമ്പത്തൂർ ടൗണിലേക്കുള്ള വഴിയിലേക്ക് കയറി. ഇവിടെ ഒന്നും മാസ്കൊന്നും ഇല്ലാട്ടോ. ഇങ്ങോട്ട് നമ്മളുടെ കേരളം വിട്ട അപ്പം അധികം മാസ്ക് ഇടുന്ന യൂസേഴ്സ് ആരുമില്ല. ഞാൻ
ഒരു 90% ആൾക്കാരും മാസ്ക് ഇല്ലാതെയാണ്. കുറച്ച് പേര് മാത്രമേ, അതും കെ എൽ വണ്ടിയാണ്, വളരെ കുറച്ച് പേര് മാത്രമേ മാസ്ക് ഇട്ട് കണ്ടിട്ടുള്ളൂ. ഇവിടെയൊക്കെ വന്നാൽ നമ്മൾ മാസ്ക് ഇട്ട് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സേഫായിട്ട് നടന്നു. എൻ്റെ മോനെ, അമ്മച്ചി ഇപ്പൊ പണി തന്നാനെ. ഗൂഗിൾ അമ്മച്ചിനെ വിശ്വസിക്കല്ലേ, എന്നെ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ കൊണ്ടുപോകണം. യെസ്, അങ്ങനെ നമ്മൾ കോയമ്പത്തൂരെത്തി. നമ്മളിപ്പോൾ ലുവിയുടെ മുമ്പിലുണ്ട്. ഈ ലൊക്കേഷൻ അങ്ങനെ കാണിക്കാൻ പറ്റത്തൊന്നുമില്ല, അതുകൊണ്ട് ലൊക്കേഷൻ ഒന്നും കാണിക്കുന്നില്ല. വണ്ടി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, കുറച്ച് വർക്കുണ്ട്. കോയമ്പത്തൂർ നല്ല പ്ലസൻ്റ് ക്ലൈമറ്റാണ്. രാവിലെയൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്, ഇപ്പോഴാണെങ്കിലും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. സാധാരണ കോയമ്പത്തൂർ തന്നെ അതിലൊരു കട്ട ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പ്ലസൻ്റ് ക്ലൈമറ്റാണ്. അപ്പോൾ വർക്ക് അടക്കട്ടെ, നോക്കാം. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വി ആർ ഹെഡിങ് ബാക്ക് ടു കൊച്ചി. പോകുന്ന വഴിക്ക് നമ്മളുടെ ഒരു മച്ചാൻ ഇവിടെ ഉണ്ട്, ബിഗ് ബാസ് റൈഡർ. ആളൊന്ന് മീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം, പിന്നെ സ്ട്രൈറ്റ് കൊച്ചി. അതേ ബിഗ് ബാസ് മച്ചാൻ എത്തി. ബിഗ് ബാസിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്, പച്ച കളർ ഡോമിനാർ, ഫുൾ ലുവിയ പ്രോഡക്ട്സ് ആയിട്ട്. അതെ, ഇതാണ് ബിഗ് ബാസ്. ആ മാസ്ക് കരുതിയ ബിഗ് ബാസിനെ കാണിച്ചു കൊടുക്കേ. ഇതാണ് നമ്മുടെ കോയമ്പത്തൂരുള്ള ബിഗ് ബാസ്. ഇല്ല, പോട്ടെ. അങ്ങനെ അവനെ കണ്ടു, വിശക്കണ്. ടൗൺ ക്രോസ് ചെയ്യണമെങ്കിൽ 45 മിനിറ്റ് വേണം. എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ ഗൂഗിള് ചേച്ചി നമ്മളെ രക്ഷിച്ചു. ഗൂഗിൾ ചേച്ചി രക്ഷിച്ചേ. ടൗൺ ടച്ച് ചെയ്യാതെ വേറെ ഏതൊക്കെയോ വഴി കാണിച്ചു തന്നു, പക്ഷെ നല്ല വീതിയുള്ള വഴി, ട്രാഫിക് ഒന്നുമില്ല. അങ്ങനെ വി ആർ ബാക്ക് ഓൺ ദി നാഷണൽ ഹൈവേ വിച്ച് കണക്ട്സ് പാലക്കാട്. സ്റ്റാർ ബിരിയാണിൽ ഫുഡ് കഴിക്കാൻ കയറി. ഫൈനലി എൻ്റെ പൊന്നോ ഭക്ഷണം കഴിക്കട്ടെ. എൻ്റെ മോനെ, കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, ഇനി കഴിച്ചിട്ട് വേണം. ഓക്കെ, അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി അമ്പൂർ ബിരിയാണി കഴിച്ചു, മട്ടൻ അമ്പൂർ ബിരിയാണി അത് കഴിച്ചു. നമ്മൾ രാവിലെ കയറിയ ഏറ്റുപിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇനി വാളയാർ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ചെക്ക് പോസ്റ്റോട് തൊട്ടടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ നാട്ടിലോട്ട്. വി ആർ ബാക്ക് അറ്റ് കേരള. ഇവിടെയും പ്രത്യേകിച്ച് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കേരളത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ മഴ. ഒരു ഹായ് പറഞ്ഞോ, യൂട്യൂബ് ചാനലിലൊക്കെ ഒരു സ്ലിപ്പർ ക്ലച്ച്. എന്റെ ശരിക്കുള്ള പേര് ഷഹബാസ്. പേരെന്താ? അമൃതേഷ. ഓക്കെ അമൃതേഷ്.
ഒരുപാട് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഒരേ വരവായിരുന്നു. ഇതുവരെ എവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ഒരു 220 ക്രാഷ് ഗാർഡ് പുള്ളിയുടെ ലഭിക്കണം. രാഗേഷേട്ടൻ വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടും പോയി. സൂര്യവർദ്ധര സമയം 6:30 വീടെത്തി. വീട്ടിലെ ഡ്രസ്സൊക്കെ മാറാനായിട്ട് നേരെ ഡ്രസ്സ് മാറ്റി വാഷ് ചെയ്യാനായിട്ടുള്ള ബക്കറ്റൊക്കെ റെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോർഡർ പോയി വരാനായിട്ട് വിഷയങ്ങളൊന്നുമില്ല. സുഖമായിട്ട് പോയി വരാം. ഒരു ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സോ അല്ലെങ്കിൽ പോലീസോ ആരും തന്നെ ഉണ്ടായില്ല. രണ്ട് സ്റ്റേറ്റിലാണെങ്കിലും ഇ പാസിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഉണ്ടായില്ല. നമുക്ക് നോർമലി പോയി വന്നാൽ പോകാൻ പറ്റി. പിന്നെ എൻ്റെ സൈഡിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സേഫ്റ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവലേഴ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല. ഞാനത് നമ്മൾ മാസ്ക് യൂസ് ചെയ്ത് നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്ത് നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ അതൊന്നും ഒരു വിഷയമില്ല. അപ്പോൾ അതെ, നല്ല ക്ഷീണമുണ്ട്, കിടക്കാൻ പോണെയാണ്. ഒന്ന് കുളിച്ച് കിടക്കണം, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ബെൽ നിങ്ങൾ അറിയിക്കുന്നതാണ് എൻ്റെ ഒരു പുതിയ വീഡിയോ വരുമ്പോഴും. ദിസ് ഈസ് യുവർ സ്ലിപ്പർ ക്ലച്ച് സൈനിങ് ഓഫ്. ബൈ ബൈ.